സിനിമ പാരമ്പര്യമൊന്നുമില്ലാതെയെത്തി ആരാധകരുടെ മനസ്സ് കവർന്ന നടനാണ് ആസിഫലി. ആസിഫലിയുടെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസായ ലെവൽ ക്രോസിന്റെ വിജയത്തിന് ശേഷം പുതിയ സിനിമയുമായി തിയേറ്ററുകളിൽ എത്തുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് നടനിപ്പോൾ. ആസിഫലി സുരാജ് വെഞ്ഞാറമ്മൂട് ചിത്രം അഡിയോസ് അമിഗോയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഈ സിനിമയിൽ ഉത്സാഹിയായ ഒരു ന്യൂജൻ യുവാവിന്റെ ഗെറ്റപ്പിലാണ് ആസിഫലി പ്രത്യക്ഷപ്പെട്ടുവെന്നതാണ് ട്രെയിലറിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ ഭാഷയ്ക്കായി ഒരു പരിധിവരെ താൻ ആശ്രയിച്ചത് യുവനടനായ നസ്ലൻ ഗഫൂറിന്റെ സിനിമകളെയാണെന്ന് പറയുകയാണ് ആസിഫ് അലി. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ആസിഫ് അലി ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ ഈ സിനിമയ്ക്കായി താൻ നടത്തിയ തയ്യാറെടുപ്പുകളെ പറ്റിയും സംസാരിക്കുന്നത്. ഒരു വടക്കൻ പറവൂരുകാരന്റെ സംസാര ശൈലിയായിരുന്നു അഡിയോസ് അമിഗോ എന്ന ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തിന് ആവശ്യമായിരുന്നതെന്നും ആസിഫ് അലി പറയുന്നുണ്ട്. മലയാള സിനിമയിൽ പ്രോപ്പറായിട്ടുള്ള പറവൂർ സ്ലാങ് സംസാരിക്കുന്നത് തന്റെ അറിവിൽ നസ്ലിൻ ഗഫൂർ മാത്രമാണെന്നും നസ്ലിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് താൻ ഈ ചിത്രത്തിലെ ഓരോ സീനിലും ഡയലോഗ് പറഞ്ഞതെന്നുമാണ് ആസിഫ് അലി തുറന്നു പറയുന്നത്. പക്ക പറവൂർ സ്ലാഗ് പിടിക്കാമെന്ന് താൻ തീരുമാനിച്ചിരുന്നു. അതിനായി നസ്ലിൻ ഗഫൂറിന്റെ സിനിമകൾ താൻ കണ്ടിട്ടുണ്ടെന്നും ആസിഫ് അലി പറയുന്നു. തനിക്ക് ജീവിതത്തിൽ പരിചയമുള്ള ഒരേയൊരു പറവൂരുകാരൻ നസ്ലിനാണെന്നും ആസിഫ് അലി പറയുകയാണ്. അവിടെ സീനിയോറിറ്റി ഇല്ല, കാര്യം നടക്കുക എന്നതാണല്ലോ പ്രധാനമെന്നും ആസിഫ് അലി ചൂണ്ടിക്കാണിക്കുന്നു. ആ ഒരു സ്ലാങ് പിടിക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട്, അത് കിട്ടുവാൻ തന്നെ സഹായിച്ചത് നസ്ലിൻ ഗഫൂർ സിനിമകളാണെന്നാണ് ആസിഫ് അലി പറയുന്നത്. മാത്രമല്ല 9 ദിവസത്തോളം എടുത്തിട്ടാണ് താൻ ഈ ഒരു സിനിമ ഡബ് ചെയ്ത് തീർത്തതെന്നും ആസിഫ് അലി പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു അഡിയോസ് അമിഗോ. എന്നാൽ പക്ഷേ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ചിത്രം നവാഗതനായ നഹാസ് നാസറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ടൊവിനോ തോമസ് ചിത്രം തല്ലുമാലയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന നഹാസ് നാസർ ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് തങ്കമാണ്. കെട്ടുകളാണ് എന്റെ മാലാഖ എന്ന ചിത്രത്തിന് ശേഷം തങ്കം തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് അഡിയോസ് അമിഗോ. ഈ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. അതേസമയം ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നായകൻ നടന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആസിഫ് അലി. നടനെന്ന നിലയിൽ മാത്രമല്ല ആസിഫ് അലിയുടെ വ്യക്തിത്വത്തിനും ആരാധകരേറെയാണ്. അടുത്തിടെ രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചിട്ട് കൂടിയും എതിർത്ത് പറയുകയോ മോശമായി പെരുമാറുകയോ ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ഒരു ചെറു പുഞ്ചിരി കൊണ്ട് ഇല്ലാതാക്കുകയാണ് ആസിഫ് അലി ചെയ്തത്. ആ ഒരു സംഭവം വലിയ രീതിയിൽ തന്നെ മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്ത വിഷയവുമാണ്. രമേശ് നാരായണനുമായി ഉണ്ടായ ഈ ഒരു വിവാദത്തോടെ തന്നെ ആരാധകർ ആസിഫ് അലിക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. മലയാളത്തിലെ താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണെങ്കിൽ കൂടിയും എളിമയും വിനയവും ആസിഫ് അലിക്ക് കൈമോശം വന്നിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു ഈ ഒരു സംഭവം. സിനിമയിൽ വരുന്നതിന് മുൻപ് ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പരസ്യങ്ങളെ മോഡലായും വീഡിയോ ജോക്കിയായും ഒക്കെ ആസിഫ് അലി ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഹിമമഴയിൽ എന്ന ആൽബത്തിലെ ആസിഫ് അലി അഭിനയിച്ച ആദ്യമായി എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതോടെ പുതുമുഖങ്ങളെ അണിനിരത്തി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലെ സണ്ണി മെട്ടി എന്ന വില്ലൻ കഥാപാത്രം ആസിഫ് അലിയെ തേടിയെത്തുകയായിരുന്നു. അങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് ആസിഫ് അലി അരങ്ങേറുന്നത്. അതേസമയം ലെവൽ ക്രോസ് ആണ് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ റിലീസ്. അമലാപ്പൂൾ നായികയായ ഈ സിനിമ സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.